പവനെ പോലെ ഒരാളുടെ വലിയ മനസ്സ് കാണുമ്പോൾ എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നാ. ഏയ് എന്താ സമീതാൻ ഇങ്ങനെ? ലീവ് ഇറ്റ്. മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒന്നും ഓർക്കാതിരിക്കുന്ന നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളെ കുറിച്ച് മാത്രം ചിന്തിക്ക്. ഓക്കെ? സോറി പവൻ, പവനെ പോലെ ഒരാളെ വീണ്ടും വേദനിപ്പിക്കേണ്ടി വരുന്നതിൽ. ഹേയ് എന്താടോ ഇത്? താൻ ചുമ്മാ സെന്റിയാവല്ലേ. കൂൾ. ഓക്കേ. പവന്റെ അസിസ്റ്റന്റിന് കാത്തിരുന്ന് ബോറടിച്ചെന്ന് തോന്നല്ലോ. ആള് നല്ല സ്മാർട്ട് ആണെന്ന് തോന്നുന്നു. യെസ്, ഷീ ഈസ് വെരി ബ്രില്ലിയന്റ്. ഓഫീസിൽ പുതിയ ട്രെയിനിയാ. ഓ, നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രോജക്റ്റിന്റെ ബേസിക് കണ്ടന്റ് ദേയുടെ കോൺട്രിബ്യൂഷനാ, അതുകൊണ്ട് ഒപ്പം കൂട്ടിയത്. എന്നാ അസിസ്റ്റന്റിനെ കാത്തു നിർത്തി കൂടുതൽ ബോറടിപ്പിക്കണ്ട, ചെന്നോളൂ. ഓക്കെ സമി, ടേക്ക് റെസ്റ്റ്. ഓക്കെ, ഇടയ്ക്ക് ഫ്രീ ടൈം കിട്ടി വിളിക്ക്, നമുക്ക് കാണാം. ഓക്കെ ഓക്കെ. ഇയാൾ എന്തിനാ മിനിറ്റിന് മിനിറ്റിന് അവരെ കെട്ടിപ്പിടിക്കുന്ന? അയ്യേ, ഇയാൾ ഇത്തരക്കാരനാണോ? തനിക്ക് ബോറടിച്ചോ? ആ കുറച്ച്. സോറി, ഇല്ല സർ. എന്നാ വാ പോ. എന്ത് തോന്നുന്നു? അല്ല, സമീറെ കണ്ടിട്ട് തനിക്ക് എന്ത് തോന്നുന്നു? എനിക്കെന്ത് തോന്നാൻ? പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല. അതെന്താടോ, ഒന്നുമല്ലെങ്കിലും അവരൊരു സെലിബ്രിറ്റി അല്ലേ? ഇത്രയും അറിയപ്പെടുന്ന ഒരു മോഡലിനെ അടുത്ത് കണ്ടിട്ടും തനിക്ക് ഒന്നും തോന്നിയില്ലെന്ന് പറയുമ്പോ അതിലെന്തോ കുഴപ്പമുണ്ടല്ലോ. സമീറ തന്നെ പോലെ ഒരു സാധാരണ പെൺകുട്ടിയായിരുന്നു. അല്ലറ ചില്ലറ ഫാഷൻ ഷോയും സിനിമാറ്റിക് ഡാൻസും ഒക്കെ ആയിട്ട് ചുറ്റിത്തിരിഞ്ഞ് നടക്കുമ്പോഴാണ് ഞാൻ അവരെ കാണുന്നത്. ഞാനെടുത്ത കുറച്ച് ഫോട്ടോസ് പപ്പാജി കാണിച്ചു. അങ്ങനെയാണ് സമീറ ഡ്രീം സോൺ ഫ്രെയിംസിന്റെ മോഡലാവുന്നത്. ഫസ്റ്റ് ആഡില് സമീറയുടെ പെർഫോമൻസ് കണ്ടപ്പോ തന്നെ സമീറ ഈ രംഗത്ത് ഉയരങ്ങൾ കീഴടക്കുന്ന എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ഓ, കാമുകിയെ കുറിച്ച് എന്താ വർണ്ണന! ഇയാൾക്ക് ഇതൊന്നും നിർത്തിക്കൂടെ, ബോറടിക്കുന്നു. തനിക്ക് ബോറടിക്കുന്നുണ്ടല്ലേ? ഇല്ല സർ, ഞാൻ ശ്രദ്ധിക്കായിരുന്നു. ആണോ? എന്നിട്ട് സമീറയുടെ കഥ കേട്ടിട്ട് എന്ത് തോന്നുന്നു? പ്രത്യേകിച്ച് എനിക്കൊന്നും തോന്നുന്നില്ല സർ. പിന്നെ പ്രോത്സാഹിപ്പിക്കാനോ അവസരം കൊടുക്കാനോ ഒക്കെ ആൾക്കാരുണ്ടെങ്കിൽ ആർക്കും ഉയരങ്ങളിൽ എത്താവുന്നതേ ഉള്ളൂ. ഹേയ്, സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ടായിട്ട് മാത്രം കാര്യമില്ലടോ. ജന്മസിദ്ധമായ കഴിവും ആ കഴിവ് അവസരോചിതമായി പ്രയോഗിക്കാനുമുള്ള സാമർഥ്യവും വേണം, എങ്കിലേ വിജയിക്കാനാവൂ. പിന്നെ ഭയങ്കര കഴിവും സാമർഥ്യവും അല്ലേ, വെറുതെ അല്ല അവർ ഇയാളെ തേച്ചിട്ട് പോയത്. ഇയാൾക്ക് ഇങ്ങനെ തന്നെ വേണം. എന്താ താൻ ആലോചിക്കുന്നേ? അല്ല, സാറ് പറഞ്ഞത് ശരിയാണല്ലോ എന്നാലോചിച്ചതാ. അപ്പോ സമീറെ തനിക്ക് ഇഷ്ടമായല്ലേ? പിന്നെ ഇഷ്ടപ്പെടാൻ പറ്റിയ മുതല് തന്നെ. എന്താ അവരുടെ ഒരു ജാട? എന്തായാലും പറഞ്ഞോ. ഇല്ല സർ. അല്ല, അന്നത്തെ പോലെ ബോധം കിടാമല്ല പ്ലാനും ഉണ്ടെങ്കി നേരത്തെ പറഞ്ഞേക്കണേ. ജെ എൻ സി വലിയ കമ്പനിയാന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഒരു വ്യവസ്ഥയും വെള്ളിയാഴ്ച ഇല്ലാത്ത പരിപാടി ആയിപ്പോയില്ല ഇത്.
ഇതിനകത്ത് എന്തോ ഫൗൾ പ്ലേ നടന്നിട്ടുണ്ടെന്ന് ഉറപ്പാ ജഗ്ഗു. ഇല്ലെങ്കിൽ ഈ ലാസ്റ്റ് മിനിറ്റിൽ ഇങ്ങനെ ഒരു ചേഞ്ച് പറയില്ല. അല്ല, എനിക്ക് തോന്നുന്നത് സെക്കൻഡ് സ്ക്രീനിങ്ങിൽ നമ്മൾ കൊടുത്ത കണ്ടന്റ് ചിലപ്പോ വീക്കായിട്ട് അവർക്ക് തോന്നിക്കാണും. അതുകൊണ്ടായിരിക്കും ജെ ആൻസി പ്രോജക്ട് മാറ്റി കൊടുത്തത്. ഏയ്, കണ്ടന്റിന്റെ കുഴപ്പമൊന്നും ആവില്ല. മീര മാഡം പറഞ്ഞ പോലെ ഇതിൽ എന്തോ ഒരു ഫൗൾ പ്ലേ നടന്നിട്ടുണ്ട്. അല്ല, പവൻ സാർ ഇത് അറിഞ്ഞായിരുന്നോ? സാർ അറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു, ഇല്ലെങ്കിൽ ഇവിടെ വിളിക്കുമായിരുന്നല്ലോ. ഗുഡ് മോർണിംഗ് സാർ. എന്താ, എന്ത് പറ്റി? എനി പ്രോബ്ലം? സാർ ജെ ആൻസിയിൽ നിന്ന് വിളിച്ചിരുന്നോ? യെസ്, ഒരു കോള് വന്നിരുന്നു, പക്ഷേ മോഡലുമായി മീറ്റിംഗിലായിരുന്നോണ്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. എന്താ ഇഷ്യൂ? അവരുടെ മാർക്കറ്റിംഗ് ഹെഡ് കുറച്ച് മുൻപ് വിളിച്ചിരുന്നു, സാറിനെ കിട്ടാത്തത് കൊണ്ടാവും എന്നെ വിളിച്ചത്. ഓക്കെ, എന്താ മാറ്റർ? അത്, കമോൺ, എന്താ പ്രോബ്ലം? അത്, നമ്മളുമായിട്ടുള്ള കോൺട്രാക്ടിൽ നിന്ന് അവര് പിന്മാറുകയാണെന്ന് പറഞ്ഞു. റീസൺ വല്ലതും പറഞ്ഞോ? റീസൺ നമ്മുടെ മോഡൽ സമീർ തന്നെയാണ് സാർ. സമീർ? അതെ സാർ, സമീർ തന്നെ. അവർക്ക് ഡ്രീംസോൺ ഫ്രെയിംസുമായി സഹകരിച്ച് ഈ പ്രോജക്ട് ചെയ്യാൻ താല്പര്യമില്ലാന്ന്. അതുമാത്രമല്ല സാർ പ്രശ്നം, നമുക്ക് പകരം സമീറ ഏഞ്ചലിന്റെ പ്രൊഡക്ഷൻ ഹൗസാണ് സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. AM അസോസിയേറ്റുമായി കേരളത്തിലെ വർക്കിന് അവർക്ക് കോൺട്രാക്ട് ഉണ്ടെന്ന്. ഇനി എന്ത് ചെയ്യും സാർ? സാർ ആകെ ഷോക്ക്ഡ് ആയി പോയെന്ന് തോന്നുന്നു. ഇപ്പൊ ആരും അങ്ങോട്ട് പോവാതിരിക്കുന്ന നല്ലത്. ഹലോ, കാൻ ഐ സ്പീക്ക് ടു മിസ്റ്റർ ജി ആർ നമ്പ്യാർ? യാ, ഹലോ സാർ, ഞാൻ പവൻ മാധവാണ്. യാ സാർ, ആക്ച്വലി എന്താണ് സംഭവിച്ചത്? അങ്ങനെ ആയിരുന്നില്ലല്ലോ സാർ നമ്മൾ തമ്മിലുള്ള ഡീല്. സമീറുമായി ഞാൻ ഇന്ന് സംസാരിച്ചു കഴിഞ്ഞതേ ഉള്ളൂ, എന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം. സോറി ടു സേ സാർ, ദിസ് ഈസ് നോട്ട് ഫെയർ. നമ്മൾ തമ്മിലൊരു കോൺട്രാക്ട് ഓൾറെഡി സൈൻ ചെയ്ത് കഴിഞ്ഞതാണ്, എന്നിട്ടും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു ചേട്ടായി. എന്തായി ചേട്ടായി, അവരെ കോണ്ടാക്ട് ചെയ്തോ? ആ, ഞാൻ അവരുടെ ബിസിനസ് ഹെഡാ നമ്പിയാരെ വിളിച്ചു. എന്നിട്ട് അയാൾ എന്താ പറയുന്നേ? എന്തു പറയാൻ, അയാൾ ഹെൽപ്ലെസ് ആണെന്ന്. തീരുമാനം ജെ ആൻസിയുടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നാണെന്ന്. ഇത് ഭയങ്കര ഇൻസൾട്ടായി പോലെ ചേട്ടായി. വലിയ ഇന്റർനാഷണൽ ജയന്റ് ഒന്നൊക്കെ കൊട്ടി കോഴിച്ചിട്ട് പറഞ്ഞ വാക്കിന് തീർത്തും വിലയില്ലാത്ത ഒരു ഒരു ഫേം ആണല്ലോ ഇത്. ഭയങ്കര ചീപ്പായിപ്പോ അവരുടെ ഈ പ്രവൃത്തി. വേണ്ട ചേട്ടായി, പറഞ്ഞ വാക്കിന് വിലയില്ലാത്ത ഇവരുമായിട്ട് നമുക്ക് ഇനി ഒരു ബിസിനസ്സും വേണ്ട. ഇനി എത്ര കോടിയുടെ ലാഭമുള്ള പ്രോജക്റ്റ് ആണെന്ന് പറഞ്ഞാലും ഇനി അവരുമായി ഒരു ഡീലും നമുക്ക് വേണ്ട. അത് നമ്മുടെ കമ്പനിയുടെ അന്തസ്സിന് ഒട്ടും യോജിച്ചതല്ല. ചേട്ടായി, ഞാൻ പറഞ്ഞ ശരിയല്ലേ? ശരിയാണ്. ജെ ആൻസി പോലെ ഒരു വമ്പൻ കമ്പനിയിൽ നിന്നും ഇങ്ങനെ ഒരു നീക്കം നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചതല്ല. അതാ ഞാൻ പറഞ്ഞത്, ഇനി അവരുമായിട്ടുള്ള ഒരു ബിസിനസ് ഡീലും നമുക്ക് വേണ്ടെന്ന്. ചേട്ടായുടെ സ്ഥാനത്ത് പപ്പാജി ആയിരുന്നെങ്കിലേ ഈ നിമിഷം അവരുടെ ഫയൽ ക്ലോസ് ചെയ്തേനെ. യെസ്, അങ്ങനെ ഒരു തീരുമാനമാണ് ഞാനും ഇപ്പൊ എടുക്കേണ്ടത്. പക്ഷേ ആ ഫയൽ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് എന്താണ് ഇതിനിടയിൽ സംഭവിച്ചതെന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. For what? അതിന്റെയൊക്കെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സമീറെ പോലൊരു മോഡലിന്റെ വാക്കിനാണ് അവർ നമ്മുടെ ഈ കമ്പനിയെക്കാളും വില കൽപ്പിക്കുന്നതെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ അവരുടെ കാല് പിടിക്കാൻ നിൽക്കണം? അതിന്റെ നാണക്കേട് ഡ്രീംസിനാ.
ഈ പ്രോജക്റ്റ് ഇവിടെ ഡ്രോപ്പ് ചെയ്യുന്നതാണ് നമുക്ക് നല്ലത് ചേട്ടായി. നവീൻ, നീ പറഞ്ഞതിനോട് 100% ഞാൻ യോജിക്കുന്നു. പക്ഷെ നമ്മൾ ഈ പ്രോജക്റ്റ് ഇപ്പോ ഇവിടെ ഡ്രോപ്പ് ചെയ്യാനെങ്കിൽ അത് നമ്മുടെ തോൽവി തന്നെയായിരിക്കും. അത്ര പെട്ടെന്ന് തോൽവി സമ്മതിക്കാൻ എന്തുകൊണ്ടോ എന്റെ മനസ്സ് അനുവദിക്കുന്നില്ല. എനിക്കറിയാം സമീറെ കൊണ്ട് ഇങ്ങനെ ഒരു തീരുമാനം എടുപ്പിച്ചത് ഏഞ്ചൽ മറി തന്നെയാണ്. ഏഞ്ചലോ? അല്ല ചേട്ടയ്ക്ക് എന്താ അങ്ങനെ തോന്നാൻ? കാരണങ്ങൾ ഒരുപാടുണ്ട് നവീൻ. ഇന്ന് സമീറയുമായിട്ടുള്ള മീറ്റിംഗിൽ പോലും ഏഞ്ചലിന്റെ ഒരു അദൃശ്യ സാന്നിധ്യം എനിക്ക് ഫീൽ ചെയ്തിരുന്നു. സമീറെ കരുവാക്കി നമുക്കെതിരെ കളിക്കുന്നത് ഏഞ്ചൽ തന്നെയാണ്. ചേട്ടായി സംശയിക്കുന്നത് ശരിയാണെന്ന് തന്നെ ഇരിക്കട്ടെ. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇനി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഏഞ്ചലും സമീറയും ടൈപ്പ് ആയ സ്ഥിതിക്ക് ഇനി ഇതിൽ നമ്മൾ ഇടപെടാതിരിക്കുന്ന നല്ലത്. എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ. അത് കഴിഞ്ഞ് നമുക്കൊരു തീരുമാനം എടുക്കാം. എന്നാലും എന്റെ ദേക്കുട്ടി, ഇത് വല്ലാത്ത ചതിയായി പോയി കേട്ടോ. ചതിയോ? ഞാൻ എന്ത് ചതിയെന്ന ജഗുചേട്ടൻ പറയുന്നേ? കുട്ടി ചേച്ചി നല്ല കവി ഉദ്ദേശിച്ചത്. ഞാൻ പറഞ്ഞത് അല്ല, കവി ഉദ്ദേശിച്ചത് ആ സമീറയുടെ കാര്യമാണ്. ഈ ഡ്രീംസ് ഓൺ ഫ്രെയിംസിന്റെ ഫ്ലോറിൽ വെച്ചിട്ടാണ് അവരൊരു മോഡലിംഗ് ആർട്ടിസ്റ്റ് ആയിട്ട് പിച്ച് വെച്ച് തുടങ്ങുന്നത്. അശോക് സാറ് മനസ്സ് വെച്ചില്ലായിരുന്നെങ്കിൽ അവർ ഈ ഫീൽഡിൽ ഒരു ചുക്കു ആവത്തില്ലായിരുന്നു. അതിന്റെ എന്തെങ്കിലും ഒരു നന്ദി ആ സ്ത്രീക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു തറവേല അവർ ഈ കമ്പനിയോട് കാണിക്കത്തില്ലായിരുന്നു. പറഞ്ഞിട്ട് എന്ത് കാര്യം? ഒരു മൂർഖ മോഡലാണല്ലോ ഇവിടെ ഉള്ള ഒരു ആടും പടവും കൊടുത്ത് വളർത്തിയെന്ന് ആലോചിക്കുമ്പോ കഷ്ടം തോന്നുന്നു. ഓ പിന്നെ ഇത്രക്ക് അങ്ങോട്ട് സെന്റി അടിക്കാൻ വേണ്ടി ഇതിൽ എന്താ ഉള്ളത് ജഗുചേട്ടാ? ഈ പറഞ്ഞ സമീറെ വെച്ച് തന്നെ ഈ സ്റ്റോറി ചെയ്യാവുന്ന ആർക്കാ ഇത്ര നിർബന്ധം? കൊള്ളാവുന്ന വേറെ എത്രയോ മോഡൽസ് ഇവിടെ ഉണ്ട്. അവരെ ആരെങ്കിലും വെച്ച് ഈ ആട് ചെയ്താ പോരെ? അതൊന്നും ശരിയാവില്ലതയാ. നമ്മൾ ഈ വർക്ക് ചെയ്യിപ്പിച്ച മാർക്കറ്റിംഗ് ഏജൻസിക്ക് മോഡൽ സമീർ തന്നെ ആണെന്ന് നിർബന്ധം ഉണ്ടായിരുന്നു. നമ്മുടെ കമ്പനിയുമായിട്ടുള്ള എഗ്രിമെന്റിൽ അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഓ, അങ്ങനെ എഗ്രിമെന്റ് വെച്ച് വാശി പിടിക്കാന് മാത്രം അവരാരാ? വലിയ മിസ് വേൾഡും മിസ് ഇന്ത്യയും ഒന്നും അല്ലല്ലോ. സത്യം പറയാലോ ജഗുചേട്ടാ, മിസ് ഇന്ത്യ പോയിട്ട് മിസ് പഞ്ചായത്താകാനുള്ള യോഗ്യത പോലും അവർക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് വെറുതെ കുട്ടിക്ക് അറിയാഞ്ഞിട്ടാ. മോഡലിംഗ് രംഗത്ത് സമീറ ഇപ്പോ ഒരു സൂപ്പർ സ്റ്റാർ തന്നെയാ. പിന്നെ ഒരു സൂപ്പർ സ്റ്റാർ കണ്ടാലും പറയും. എന്റെ ജഗുചേട്ടാ, അവരുടെ ഒരു ജാടയും പേരും ഒക്കെ മാറ്റി വെച്ച ആള് വെറും ലോക്കലാ. നിങ്ങൾക്ക് നിങ്ങളുടെ പവൻ സാറിനൊക്കെ അവര് ഭയങ്കര സംഭവമായിട്ട് തോന്നുന്നുണ്ടാവും. പക്ഷെ എനിക്ക് അവരെ ആദ്യം കണ്ടപ്പോഴേ മനസ്സിലായി ആള് തനി ഫ്രോഡാന്ന്. അല്ല, അതുകൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഇനി പവൻ സാറിനോട് അവർക്ക് എന്തെങ്കിലും പ്രശ്നം? ഏ, അങ്ങനെ വരാൻ വഴിയില്ല. അല്ല, ദയ കൂടെ ഉണ്ടായിരുന്നല്ലോ. പവൻ സാറിനോടുള്ള സമീറയുടെ പെരുമാറ്റത്തില് അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായതായിട്ട് തോന്നിയോ? ഞാൻ പറഞ്ഞില്ലേ ജഗുചേട്ടാ, അവരെ കണ്ടാലേ അറിയാം ആളൊട്ടും സ്ട്രെയിറ്റ് അല്ലാന്ന്. പവൻ സാറിനോട് എന്ത് ജാടയിലാ പെരുമാറിയത് അറിയോ? അതെയോ? എന്നിട്ട് പവൻ സാർ ഒന്നും പറഞ്ഞില്ലേ? ഓ, സാറെന്തു പറയാൻ, ഒരുമാതിരി വെണ്ണയിൽ വീണ നെയ്യുറുമ്പ് പോലെ അവരുടെ മുന്നിൽ ആടി കുഴഞ്ഞു നിൽക്കുമല്ലായിരുന്നോ? ഓ, കണ്ടിട്ട് എനിക്ക് തന്നെ കഷ്ടം തോന്നി. ഇവിടെ എല്ലാരെയും വിരട്ടി വരുതിക്ക് നിർത്തുന്ന ആള് അവരുടെ മുന്നില് വെറും പൂച്ചക്കുട്ടി അല്ലായിരുന്നോ? പവൻ സാർ, പൂച്ചക്കുട്ടി ഞാൻ വിശ്വസിച്ചേ. എന്റെ കൊച്ചേ, ഇപ്പൊ തന്റെ പ്രശ്നം എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായി. പ്രശ്നോ? എന്ത് പ്രശ്നം? അസൂയ, മുടിഞ്ഞ അസൂയ.
അത് എന്നാ കാര്യം? അസൂയോ എനിക്കോ? എനിക്കെന്തിനാ അവരോട് അസൂയ തോന്നണം? അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ സംഗതി അത് തന്നെ. അല്ല, എങ്ങനെ അസൂയ തോന്നാതിരിക്കും? പെണ്ണല്ലേ വർഗം. ഒന്നുമില്ല സാർ, ഞാൻ അസൂയയുടെ ഫയൽ എടുക്കാൻ വന്ന. അല്ല, നമ്മുടെ ആർട്ട് സെക്ഷന്റെ ഫയലേ. ആ കിട്ടി കിട്ടി കിട്ടി. ഓക്കെ സാർ, താങ്ക് യു. ആ പ്രോജക്ട് നമ്മുടെ കമ്പനിക്ക് മിസ്സായെന്ന് ഏകദേശം ഉറപ്പായി കഴിഞ്ഞു. ചേട്ടായി ആകെ ഡിസ്റ്റർബ്ഡാണ്. ഡീല് തിരിച്ചു പിടിക്കാൻ മാക്സിമം ശ്രമം പവൻ മാധവന്റെ ഭാഗത്തുനിന്നുണ്ടാവും. ദയ ഒപ്പം തന്നെ ഉണ്ടാവണം. എന്താണ് ചേട്ടായുടെ നീക്കമെന്ന് അപ്പൊ എന്നെ അറിയിക്കണം. സാർ, അത് ഞാൻ. നോ, ഡു വാട്ട് ഐ സെഡ്. സമീറ ഇത്ര പെട്ടെന്ന് നമ്മുടെ കോർട്ടിലേക്ക് ചാടുമെന്ന് ഞാൻ കരുതിയതേയില്ല ഏഞ്ചൽ. യെസ്, ഇതിന്റെ ഫുൾ ക്രെഡിറ്റും നിനക്ക് അവകാശപ്പെട്ടത് തന്നെയാ. ഇത് ഇതെങ്ങനെ സാധിച്ചു? നീ കരുതുമ്പോൾ അത്ര നിസ്സാരമായിരുന്നില്ലത്. ആ വിശ്വമോഹിനി ഒന്ന് കുപ്പിയിലിറക്കാൻ കുറച്ചൊന്നും അല്ല വിയർക്കേണ്ടി വന്നത്. ഒടുവിൽ മറ്റു വഴിയൊന്നും ഇല്ലാതെ വന്നപ്പോ വജ്രായുധം തന്നെ പുറത്തെടുക്കേണ്ടി വന്നു. അല്ല, എന്തായിരുന്നു ആ ട്രംപ് കാർഡ്? ഭീഷണിയോ അതോ പ്രലോഭനോ? അതിൽ രണ്ടിലാണല്ലോ നീ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തുള്ള ഒരു ഒറ്റമൂലിയ മോന്, അതിന്റെ റെസിപ്പി ഒന്നും ആർക്കും പറഞ്ഞു കൊടുക്കില്ല ഞാൻ. അനുസരണക്കേട് കാണിക്കുന്നവരെ വരുതിയിലാക്കാൻ ഈ ഒറ്റമൂലി സിദ്ധൌഷധ മോനെ. ഹേയ്, കം ഓൺ ഡിയർ, ഞാൻ ജോക്ക് അടിച്ചല്ലേ, നിനക്ക് ആ പേടി വേണ്ട. പക്ഷേ സൂക്ഷിക്കണേ ഏഞ്ചൽ, വീഴ്ത്തിയത് സമീറയാണെങ്കിലും അപ്പുറത്ത് അവൾക്ക് വേണ്ടി കോർട്ടിൽ ഇറങ്ങുന്നത് പവൻ മാധവായിരിക്കും. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു മൂവ് ചേട്ടായുടെ ഭാഗത്ത് നിന്ന് ഏത് നിമിഷവും ഉണ്ടാവും. നത്തിങ് മാൻ, ഒരിക്കൽ ചക്ക വീണ മൂയൽ ചത്തു എന്ന് കരുതി എല്ലായ്പ്പോഴും അങ്ങനെ ഉണ്ടാവുന്ന നിന്റെ ചേട്ടായി പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് വെറുതെ. ഇക്കുറി എല്ലാ പഴുതുകളും അടച്ച ഏഞ്ചലിന്റെ മൂവ്. പവൻ മാധവന് കാര്യങ്ങൾ അത്ര എളുപ്പമായിരിക്കില്ല. നിന്റെ കോൺഫിഡൻസിനെ ഞാൻ കുറച്ച് കാണുന്നില്ല, പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ചേട്ടായി ആ പ്രൊജക്ടിൽ നിന്നും പിന്മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ പ്രോജക്ട് തിരിച്ചു പിടിക്കാൻ 1% ചാൻസ് എങ്കിലും ഇപ്പോഴും അവശേഷിക്കുന്നുണ്ടെന്ന് കണ്ടാൽ പവൻ അതിനുവേണ്ടി ശ്രമിച്ചിരിക്കും. ശ്രമിക്കട്ടെ, ശ്രമിക്കണമല്ലോ. എന്നാലല്ലേ ഈ ഗെയിമിനൊരു ത്രില്ലുണ്ടാവൂ. നീ നോക്കിക്കോ നവീൻ, പവൻ മാധവും സാക്ഷാൽ അശോക് മാധവും തലകുത്തി നിന്ന് ശ്രമിച്ചാ കൂടി ഏഞ്ചലിന്റെ ചൂണ്ടക്കുളത്തിൽ നിന്ന് അവർക്ക് സമീറെ രക്ഷപ്പെടുത്താനാവില്ല. അത് മാത്രമല്ല ഇനി സംഭവിക്കാൻ പോകുന്നത്. ഈ ഷോക്കിൽ നിന്നും ഒന്ന് റിക്കവർ ആവുന്നതിന് മുൻപ് തന്നെ പവൻ മാധവന് അടുത്ത ഇരട്ടടിയും ഏഞ്ചൽ കരുതി വെച്ചിട്ടുണ്ട്. അതുകൂടി ആവുമ്പോ നിന്റെ ചേട്ടായുടെ മുന്നിൽ രണ്ട് വഴികളെ ബാക്കിയുണ്ടാവും. ഒന്നുകിൽ പണ്ടത്തെ പോലെ ക്യാമറയും എടുത്ത് കാട് കയറണം, അല്ലെങ്കിൽ ഏഞ്ചലിനോട് തോൽവി സമ്മതിച്ച് അടങ്ങി ഒതുങ്ങി കഴിയണം. ഏതായാലും ഒരു കാര്യം ഉറപ്പിച്ചോളൂ നവീൻ, അശോക് മാധവ് വിശ്വസിച്ചേൽപ്പിച്ചു പോയ ആ ചെയർമാൻ കസേര ഉണ്ടല്ലോ, അതിൽ അയാൾക്ക് ഇനി അധികം നാൾ ഇരിക്കേണ്ടി വരില്ല. അതിന്റെ യഥാർത്ഥ അവകാശം നീയാ. നിനക്ക് ഞാനത് തിരിച്ചു വാങ്ങിത്തരും. ഇത് ഏഞ്ചലിന്റെ വാക്ക്. ദേക്കുട്ടി, ഞാൻ ദേക്കുട്ടിയെ ഓഫീസ് മുതൽ ഫോളോ ചെയ്ത് വരുമായിരുന്നു. എന്തിനു? അതെന്ത് ചോദ്യാ ദേക്കുട്ടി? നമ്മളൊന്ന് നല്ലതുപോലെ കണ്ടിട്ടും സംസാരിച്ചിട്ടും എത്ര കാലമായി. എപ്പോഴും ആ സലോമി കൂടെ ഉണ്ടാവില്ലേ? ഇതുപോലൊരു അവസരത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ എന്നെ കാത്തിരുന്ന് ഇയാൾ കൂടുതൽ ബുദ്ധിമുട്ടണമെന്നില്ല.
ഇനി എന്നോട് സംസാരിക്കുന്ന കണ്ട് ഇയാളുടെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിക്കണ്ട. ഉണ്ണി മുകുന്ദൻ വേഗം വീട് പിടിക്കാൻ നോക്ക്. അയ്യോ, അമ്മയുടെ കാര്യം ഓർത്ത് ദയക്കുട്ടി ടെൻഷൻ ആവണ്ട. പുള്ളിക്കാരി ഇന്ന് ഏരിയയിലേക്ക് വരില്ല. അമ്മേ, രാവിലെ പഴത്തൊലി ചവിട്ടി തെന്നി വീണ് നടു ഉളിക്കിരിക്കുക. ഇനി രണ്ടു ദിവസത്തേക്ക് കട്ടിലേന്ന് പോകുകയല്ല. അയ്യോ, ഭയങ്കര കോമഡി ആയിരുന്നു. രാവിലെ അമ്പലത്തിൽ പോകാൻ വേണ്ടി പട്ടു സാരിയൊക്കെ ചുറ്റി ഇറങ്ങിയ ആളാ. ചെന്ന് കയറി ചുമ്മാ കിടന്ന പഴത്തൊലിയെ കയറി ചവിട്ടി കൊടുത്തു. ഒരു കാല് തെക്കോട്ടും ഒരു കാല് വടക്കോട്ടും. ആള് പ്ലക്ക എന്ന് നടുവും കുത്തി താഴെ വീണു. അയ്യോ, ആ കാഴ്ചയൊന്ന് കാണണതായിരുന്നു ദയക്കുട്ടി. തവളയുടെ പുറത്ത് ലോറി കയറിയ പോലെ. സ്വന്തം അമ്മ നടുതല്ലി വീണതിന് ഇങ്ങനെ സന്തോഷിക്കുന്ന ഒരു മകൻ ലോകത്ത് നിങ്ങൾ മാത്രമേ കാണൂ. എങ്ങനെ സന്തോഷിക്കാതിരിക്കും ദയക്കുട്ടി? നമ്മുടെ കാര്യത്തിൽ അത്രക്കും പാരയല്ലായിരുന്നു അമ്മ. മാറിയേ, അങ്ങനെ അങ്ങ് പോയാലോ.